സിപിഐഎം സംസ്ഥാന സമ്മേളനം പുരോഗമിക്കുകയാണ്. ഇതിനിടെ ഘടകകക്ഷികൾക്കിടയിൽ നിന്ന് വലിയ വിമർശനം വരുന്നു. സിപിഐയെ കടന്നാക്രമിച്ച് സിപിഐഎമ്മും റവന്യൂ വകുപ്പിന്റെ പേരിൽ സിപിഐ നേതാക്കൾ പണപ്പിരിവ് നടത്തുന്നുവെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. പട്ടയമേള സിപിഐ നേതാക്കൾ അഴിമതിക്ക് അരങ്ങുരുക്കി. നേട്ടങ്ങളുടെ ക്രെഡിറ്റ് അടിക്കാനാണ് സിപിഐക്ക് ഉത്സാഹമെന്നും തെറ്റുകൾ സിപിഐഎമ്മിന്റേത് മാത്രമാകുന്നുവെന്നും വിമർശനം. തനേഷ് തമ്പി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. തനേഷ്, റവന്യൂ മന്ത്രി സിപിഐ മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു വിമർശനം തീർച്ചയായിട്ടും വലിയ ഗൗരവമേറിയ ഒരു വിമർശനമാകുന്നു. റവന്യൂ വകുപ്പിലുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ തന്നെ സിപിഐഎം സിപിഐക്കെതിരായി ഉന്നയിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അസ്മിത, ഇന്നലെ നടന്ന പൊതുചർച്ചയുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിലാണ് സിപിഐക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇന്നലെ സിപിഐഎം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതു പ്രതിനിധി സമ്മേളനത്തിൽ ഉയർന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്. പട്ടയമേള സിപിഐ നേതാക്കൾ അഴിമതിക്കുള്ള അരങ്ങാക്കി എന്നാണ് ഇടുക്കിയിൽ നിന്നുള്ള പ്രതിനിധി വിമർശിച്ചത്. റവന്യൂ വകുപ്പിന്റെ പേരിൽ നേതാക്കൾ പിരിവ് നടത്തുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു. നേട്ടങ്ങളുടെ ക്രെഡിറ്റ് അടിക്കാനാണ് സിപിഐക്ക് ഉത്സാഹമെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. കുഴപ്പങ്ങൾ സിപിഐഎമ്മിന്റേത് മാത്രമാക്കി മാറ്റുന്നു. സിപിഐക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണം എന്ന അഭിപ്രായവും പല നേതാക്കളും ചർച്ചയിൽ സംസാരിച്ച പല പ്രതിനിധികളും ഉന്നയിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ ഒരു വാർത്ത, മന്ത്രി ആർ ബിന്ദു ചർച്ചയിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. വനിതാ നേതാക്കളോട് ചില പുരുഷ നേതാക്കളുടെ സമീപനം മോശമാണ് എന്നുള്ളതാണ് ചർച്ചയിൽ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഖേദത്തോടെ പറയേണ്ടി വരികയാണ് ഇക്കാര്യമെന്നും പ്രതിനിധി സമ്മേളനത്തിൽ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. മോശം പെരുമാറ്റത്തിനെതിരെ പരാതി നൽകിയാലും അത് ശരിയായി പരിഗണിക്കപ്പെടുന്നില്ല. പരാതിക്കാർക്ക് പാർട്ടിയിൽ അവഗണന നേരിടേണ്ടി വരുന്നു എന്നും ആർ ബിന്ദു വിമർശിച്ചിട്ടുണ്ട്. വനിതാ പ്രവർത്തകരുടെ പരാതിയിൽ ഷൊർണൂർ മുൻ MLA PK ശശിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച കാര്യം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതിന്റെ കൂടി സാഹചര്യത്തിൽ കൂടിയാണ് ആർ ബിന്ദുവിന്റെ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സിപിഐയെ കടന്ന് ആക്രമിച്ച് സിപിഐഎം ചർച്ച എന്നുള്ള ആ വാർത്തയിലും കൂടുതലൊരു വിശദാംശങ്ങൾ കൂടി തേടുകയാണ്. ഈ പട്ടയമേള സിപിഐ നേതാക്കൾ അഴിമതിക്ക് അരങ്ങാക്കി എന്നുള്ളൊരു ആരോപണമാണല്ലോ പ്രധാനമായും ഉയരുന്നത്. ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു ആരോപണമാണ് വ്യക്തതയോടെ സിപിഐഎം ഉന്നയിക്കുന്നത്? പ്രവിത, ഇടുക്കിയിൽ നിന്നും നടന്ന പട്ടയമേളയാണ് സിപിഐ നേതാക്കൾ അഴിമതിക്കുള്ള അരങ്ങാക്കി മാറ്റി എന്നുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ പേരിൽ സിപിഐയുടെ നേതാക്കൾ പിരിവ് നടത്തുകയാണ്. ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം വേണ്ട രീതിയിൽ ശോഭിച്ചിരുന്നില്ല. ഈ പട്ടയമേള പട്ടയ വിതരണം വേണ്ട രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് എത്തിയിരുന്നില്ല. എന്തുകൊണ്ടാണ് അതിന്റെ പകിട്ട് കുറഞ്ഞത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ പട്ടയമേളയുടെ മറവിൽ വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടന്നിട്ടുണ്ട് എന്നുള്ള വിശദാംശങ്ങൾ ലഭിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്നും സിപിഐഎമ്മിന് വേണ്ടി ഇടുക്കി ജില്ലയിൽ നിന്ന് സംസാരിച്ച പ്രതിനിധി വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് പ്രതിനിധികളാണ് നേട്ടങ്ങളുടെ ഈ സംസ്ഥാന സർക്കാരിന്റെയും മറ്റും നേട്ടങ്ങളുടെ ക്രെഡിറ്റ് അടിക്കാൻ മാത്രമാണ് സിപിഐക്ക് ഉത്സാഹം എന്നുള്ള ഒരു വിമർശനം ഉന്നയിച്ചത്. കുഴപ്പങ്ങൾ സിപിഐഎമ്മിന്റേത് മാത്രമാക്കാനാണ് സിപിഐ ശ്രമിക്കുന്നത് എന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. തരേഷ്, ഈ മന്ത്രി ആർ ബിന്ദുവിന്റെ ഈ ഒരു ആരോപണം തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ ചർച്ച കൂടുതൽ രൂക്ഷമാക്കും. കാരണം തീർച്ചയായിട്ടും സ്ത്രീ ശാക്തീകരണം, വനിതാ മുന്നേറ്റം എന്നൊക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന സിപിഐഎമ്മിൽ നിന്ന് ഈ ഒരു സമ്മേളനത്തിൽ സമിതിയിൽ ഇങ്ങനെ ഒരു വനിതാ, പ്രത്യേകിച്ച് മന്ത്രിയായിരിക്കെ തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉയരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ ചർച്ചകൾ നടക്കേണ്ടതുണ്ട് അല്ലേ? അസ്മിത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വനിതാ പ്രവർത്തകയുടെ പരാതിയിൽ ഷൊർണൂരിലെ മുൻ MLAയും ഇപ്പോൾ KTDC ചെയർമാനുമായ PK ശശിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. വലിയ വിവാദമായ ഒരു വിഷയമാണത്. ആ അച്ചടക്ക നടപടി കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തെ കുറിച്ചിട്ടുള്ള ആർ ബിന്ദുവിന്റെ വിമർശനം ഉയർന്നിരിക്കുന്നത്. വനിതാ നേതാക്കളോട് ചില പുരുഷ നേതാക്കളുടെ സമീപനം മോശമാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇക്കാര്യം തനിക്ക് വളരെ ഖേദത്തോടുകൂടി പറയേണ്ടി വരികയാണ് എന്നും സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയിൽ മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയിട്ടുണ്ട്. മോശം പെരുമാറ്റത്തിനെതിരെ പരാതി നൽകിയാലും ശരിയായി പരിഗണിക്കപ്പെടുന്നില്ല. പരാതിക്കാർക്ക് അവഗണന നേരിടേണ്ടി വരുന്നു എന്നും മന്ത്രി പറയുന്നു. സ്വാഭാവികമായും PK ശശി വിഷയത്തിൽ, അല്ലെങ്കിൽ ആ ഒരു വിവാദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് അവിടെ പരാതി ഉന്നയിച്ച ആൾക്ക് വലിയ രീതിയിലുള്ള അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഇന്നലെ ആർ ബിന്ദു നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.